കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ ആയങ്കിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഡിജിറ്റൽ തെളിവുകൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. അർജുന്റെ കണ്ണൂരിലെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനും കസ്റ്റംസ് തീരുമാനിച്ചു. ചൊവ്വാഴ്ച മൊഴി നൽകാനെത്താനാണ് അർജുന്റെ ഭാര്യയോട് കസ്റ്റംസ് നിർദ്ദേശിച്ചത്. പെൻഡ്രൈവ്, സിം കാർഡ് തുടങ്ങിയ ഡിജിറ്റൽ തെളിവുകളും ചില രേഖകളുമാണ് ഇന്നലെ അർജുന്റെ വീട്ടിൽ നിന്ന് കസ്റ്റംസ് കണ്ടെടുത്തത്. ഇതിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ എന്നാണ് കസ്റ്റംസ് പരിശോധിക്കുന്നത്. ആവശ്യമെങ്കിൽ ഇവ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. അർജുന്റെ ഫോൺ രേഖകളുടെ വിശദാംശങ്ങൾ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ അർജുൻ ഉൾപ്പെട്ട പൊട്ടിക്കൽ സംഘത്തിലെ ചിലരെ തിരിച്ചറിയുകയും ചെയ്തു. ഇതിൽ ഒരാളോടാണ് ബുധനാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അറിയിച്ച് കസ്റ്റംസ് നോട്ടീസ് നൽകിയത്. അർജുന്റെ കൂട്ടാളികളായ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അർജുൻ ആയങ്കിയുടെ ഭാര്യ അമലയോട് ചൊവ്വാഴ്ച മൊഴി നൽകാൻ എത്താനാണ് കസ്റ്റംസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോൺ പുഴയിലെറിഞ്ഞെന്ന അർജുന്റെ മൊഴി കസ്റ്റംസ് വിശ്വാസ്യതയിലെടുത്തിട്ടില്ല. മൊബൈൽ ഒളിപ്പിച്ചിരിക്കുന്നത് എവിടെയെന്ന് അമലയ്ക്കറിയാമെന്നാണ് കസ്റ്റംസിന്റെ നിഗമനം. ഇന്നും നാളെയും അർജുനെ വിശദമായി ചോദ്യം ചെയ്യും. അർജുന്റെ കസ്റ്റഡി നീട്ടി ചോദിക്കാനും സാധ്യതയുണ്ട്. കേസിലെ മറ്റൊരു പ്രതി മുഹമ്മദ് ഷെഫീഖിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.